ഡിയർ സ്റ്റുഡൻസ്, അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അനിമൽ കിങ്ഡത്തിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നോൺ കോഡേറ്റ ആൻഡ് കോഡേറ്റ. ഈ പാർട്ടിൽ നമ്മൾ കോഡേറ്റയെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയ പ്രകാരം നമുക്ക് ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ഫൈലം കോഡേറ്റയുടെ ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഡയഗ്രാം തന്നിട്ട് ഭാഗങ്ങൾ ലേബൽ ചെയ്യാൻ പറയാറുണ്ട്, അതേപോലെ തന്നെ കോഡേറ്റയുടെ ക്യാരക്ടേഴ്സ് എഴുതാനും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഫൈലം കോഡേറ്റയുടെ ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള. പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, നോട്ടോ കോഡ് കാണപ്പെടുന്നുണ്ട്. ആരിൽ? കോഡേറ്റയിൽ. നമ്മൾ നേരത്തെ പഠിച്ചു നോൺ കോഡേറ്റയിൽ നോട്ടോ കോഡ് കാണുന്നുണ്ടായിരുന്നില്ല അല്ലേ. ദെൻ പ്രസൻസ് ഓഫ് ഓളോ നെർവ് കോഡ്, അതായത് നോട്ടോ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു ടിപ്പിക്കൽ കോഡേറ്റയുടെ ഡയഗ്രമാണ് കാണിച്ചിട്ടുള്ളത്. നോട്ടോ കോഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഏതാണ്? ഓളോ നെർവ് കോഡ്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് ഡോർസൽ ആയിട്ടുള്ള ഓളോ നെർവ് കോഡ്. ശ്രദ്ധിച്ചോണം, ലാബിൽ ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത് നെർവ് കോഡാണ്, അതിൻ്റെ താഴെയാണ് നോട്ടോ കോഡ് കാണുന്നത് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ പ്രസൻസ് ഓഫ് നോട്ടോ കോഡ് ആൻഡ് പ്രസൻസ് ഓഫ് ഓളോ നെർവ് കോഡ്. ദെൻ പ്രസൻസ് ഓഫ് പെയർഡ് ഫാരിഞ്ചൽ ഗിൽസ്ലിറ്റ്സ്, ഗിൽസ്ലിറ്റ്സ് ഫാരിങ്സ് റീജിയൻസിലായിട്ട് ഗിൽസ്ലിറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ദെൻ ദേ പൊസസ് എ പോസ്റ്റ് ആനൽ ടെയിൽ, പോസ്റ്റ് ആനൽ ടെയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചോളണം, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഡയഗ്രം നിങ്ങൾ ഓർത്ത് വെക്കുക, ലാബിൽ ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന നെർവ് കോഡാണ്, അതിൻ്റെ തൊട്ട് താഴെ നോട്ടോ കോഡ്, പിന്നെ ഫാരിഞ്ചൽ ഗിൽസ്ലിറ്റ്സ്, ഏറ്റവും ബാക്കിലായിട്ട് പോസ്റ്റ് ആനൽ ടെയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം ഫൈലം കോഡേറ്റയുടെ ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതായത് പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, പ്രസൻസ് ഓഫ് നെർവ് കോഡ്, പ്രസൻസ് ഓഫ് ഫാരിഞ്ചൽ ഗിൽസ്ലിറ്റ്സ്, ദെൻ ആൻഡ് പ്രസൻസ് ഓഫ് പോസ്റ്റ് ആനൽ ടെയിൽ. കമ്പാരിസൺ ഓഫ് കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. കോഡേറ്റ്സെയും അതേപോലെ തന്നെ നോൺ കോഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. കോഡേറ്റയിൽ നോട്ടോ കോഡ് ഇസ് പ്രസൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോഡേറ്റയുടെ നാല് പോയിന്റ്സ് അല്ലേ, നോട്ടോ കോഡ് പ്രസൻ്റ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നോട്ടോ കോഡ് പ്രസൻ്റ് ആണ് അല്ലേ. എന്നാൽ നോൺ കോഡേറ്റ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തുണ്ടാവില്ല, നോട്ടോ കോഡ് ആബ്സെൻ്റ് ആണ്. നോട്ടോ കോഡ് ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് അവരെ നമ്മൾ നോൺ കോഡേറ്റ എന്ന് പറയുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ, ഓളോ ആൻഡ് സിംഗിൾ. ഇവിടെ നോക്കുക, നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിലൊക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മുടെ ബാക്ക് ഭാഗത്താണ് കാണപ്പെടുന്നത് അല്ലേ. ഇറ്റ്സ് ഡോർസൽ എന്ന് പറയുന്നത് കൊണ്ടാണ്, അതായത് നമ്മുടെ ബാക്ക് ഭാഗത്തെ ഡോർസൽ എന്നും നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ വെൻട്രൽ എന്നുമാണ് പറയുന്നത്. അപ്പം നമ്മുടെ നട്ടല് കാണപ്പെടുന്ന ഡോർസൽ സൈഡിലാണ് അല്ലേ, അല്ലേ. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറയുന്ന ന്യൂറോൺസ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് കാണപ്പെടുന്നത്. അപ്പോൾ നോക്കുക, സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ, ഹോളോ ആൻഡ് സിംഗിൾ. ഹോളോ ആയിട്ടാണ് കാണപ്പെടുന്നത്, അതേപോലെ തന്നെ സിംഗിൾ ആണ്. എങ്കിൽ നോൺ കോഡേറ്റയുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം നോക്കിക്കേ, ഇവിടെ വെൻട്രൽ സൈഡിലാണ് കാണപ്പെടുന്നത്, സോളിഡ് ആൻഡ് ഡബിൾ. രണ്ട് ന്യൂറോൺസ് ആയിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഗാംഗ്ലിയോൺസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സോളിഡ് ആണ്, അതേപോലെ തന്നെ ഡബിൾ ആണ്. ഡബിൾ ലൈൻ ഉണ്ട്, ഡബിൾ ന്യൂറോൺസ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ ആണ്, സോളിഡ് ആണ്, അതേപോലെ തന്നെ ഡബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, കോഡേറ്റയുടെ ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽസ്ലിറ്റ്സ്. ഫാരിങ്സിനിൽ ഉണ്ടാകുന്ന ഓപ്പണിങ്സ് അല്ലേ, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ബൈ ഗിൽസ്ലിറ്റ്സ്, ഗിൽസ്ലിറ്റ്സ് കാണപ്പെടുന്നുണ്ട് കോഡേറ്റയിൽ. ഇപ്പം നിങ്ങൾക്കറിയാം ഗിൽസ്ലിറ്റ്സ് കാണപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. എങ്കിൽ നോൺ കോഡേറ്റിൽ എന്തില്ല, ഗിൽസ്ലിറ്റ്സ് കാണപ്പെടുന്നില്ല, ഗിൽസ്ലിറ്റ്സ് ആർ ആബ്സെൻറ്റ്. ഇനി കോഡേറ്റയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാർട്ട് ഈസ് വെൻട്രൽ. ഇപ്പം നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് ഭാഗത്താണ് അല്ലേ, അതായത് വെൻട്രൽ സൈഡ്. ഇപ്പം നിങ്ങൾ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഹാർട്ട് വെൻട്രൽ, ഹ്യൂമൻ ബീയിങ്ങിൻ്റെയൊക്കെ ഹാർട്ട് വെൻട്രൽ സൈഡിലാണെങ്കിൽ. എന്നാൽ നോൺ കോഡേറ്റയിൽ ഹാർട്ടുള്ള ജീവികൾക്കാണെങ്കിൽ ഹാർട്ട് ഈസ് ഡോർസൽ സൈഡിലായിരിക്കും, അതിൻ്റെ പുറം ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്, ഡോർസൽ സൈഡിലാണ് ഹാർട്ട് കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് എ പോസ്റ്റ് ആനൽ ടെയിൽ ഈസ് പ്രസൻറ്റ്.
കോഡേറ്റയുടെ പ്രത്യേക ഒരു പ്രധാന പോയിന്റ് ആണ് പോസ്റ്റ് ആനൽ ടെയിൽ പ്രസന്റ് ആയിട്ടുള്ളത് അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പോസ്റ്റ് ആനൽ ടെയിൽ പ്രസന്റ് ആണ്. എന്നാൽ നോൺ കോഡേറ്റയ്ക്ക് അങ്ങനെ ഒരു ടെയിൽ ഉണ്ടോ? ഇല്ല, പോസ്റ്റ് ആനൽ ടെയിൽ ഈസ് ആബ്സെന്റ്. അപ്പൊ നമുക്ക് നോക്കാം, ഇതും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഡേറ്റ ആൻഡ് നോൺ കോഡേറ്റ? അപ്പൊ നോട്ടോ കോഡ് പ്രസന്റ് ആണ്, നോൺ കോഡേറ്റ് നോട്ടോ കോഡ് ആബ്സെന്റ് ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഹോളോ ആണ്, ആൻഡ് ഡോർസൽ സൈഡിലാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ, ഹോളോ ആൻഡ് സിംഗിൾ. എന്നാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം നോൺ കോഡേറ്റയിൽ വെൻട്രൽ സൈഡിലാണ്, സോളിഡ് ആണ് ആൻഡ് ഡബിൾ ആണ്. ദെൻ കോഡേറ്റയുടെ മറ്റൊരു പോയിന്റ് ആണ് ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ് ആണെങ്കിൽ, ഇവിടെ നോൺ കോഡേറ്റയിൽ ഗിൽ സ്ലിറ്റ്സ് ആബ്സെന്റ് ആണ്. ദെൻ കോഡേറ്റിലെ ഹാർട്ട് ഈസ് വെൻട്രൽ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹാർട്ട് ഡോർസൽ സൈഡിലാണ് കാണപ്പെടുന്നത് അല്ലേ. കോഡേറ്റയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പറയുന്നത് അല്ലേ, കംപ്ലീറ്റ് ആയിട്ടും. ഇവിടെ പോസ്റ്റ് ആനൽ ടെയിൽ പ്രസന്റ് ആണെങ്കിൽ പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെന്റ് ആണ്. അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചുള്ള എക്സാമിന് ചോദിക്കാം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഡേറ്റ ആൻഡ് നോൺ കോഡേറ്റ എന്നുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഫിഷസ് വിഭാഗത്തിലുള്ള രണ്ട് ക്ലാസ്സുകളാണ്, ക്ലാസ് കോൺട്രിത്തൈസും ക്ലാസ് ഓസ്റ്റിത്തൈസും. ഇതിലെ ക്ലാസ് കോൺട്രിത്തൈസ് എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ഫിഷസ്, കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. അതായത് മത്സ്യങ്ങളുടെ നോട്ടോ കോഡ് അല്ലെങ്കിൽ എൻഡോസ്കെൽറ്റൻ നിർമ്മിച്ചിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണെങ്കിൽ, തരുണാസ്ഥി കൊണ്ടാണെങ്കിൽ, ആ ടൈപ്പ് മത്സ്യങ്ങളെയാണ് നമ്മൾ കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് കോൺട്രിത്തൈസ്. ഈ മത്സ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൻ്റെ പ്രത്യേകത കടലിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ കോൺട്രിത്തൈസ് എന്ന് പറയുന്ന വിഭാഗം മറൈൻ ഓർഗാനിസംസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്ലാസ് കോൺട്രിത്തൈസിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. കോൺട്രിത്തൈസ് എന്ന് പറയുമ്പോൾ കാർട്ടിലേജിനസ് ഫിഷസ്, അതായത് കടലിൽ കാണപ്പെടുന്ന മത്സ്യങ്ങൾ. ഇതിലെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷാർക്ക് അല്ലെങ്കിൽ സ്രാവ്, എല്ലാവർക്കും പരിചയമുള്ള ഒരു മത്സ്യമാണ് സ്രാവ് അല്ലേ. ഈ സ്രാവിന്റെ പ്രത്യേകത എന്താണ്? അതായത് അതിൻ്റെ സ്കെയിൽസിൽ ഉണ്ടാവുന്ന പ്രത്യേകത നോക്കാം. സ്കിന്നിൽ അല്ലെങ്കിൽ ഈ സ്രാവിന്റെ സ്കിന്നിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒരു പരിപരിപ്പ് അനുഭവപ്പെടും, സ്മൂത്ത് അല്ല അല്ലെ, ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യും. എന്തുകൊണ്ടായിരിക്കണം? ദ സ്കിൻ ഈസ് ടഫ് ആൻഡ് ഈസ് കവേർഡ് ബൈ പ്ലക്കോയിഡ് സ്കെയിൽസ്. കോൺട്രിത്തൈസിന്റെ സ്കിന്നെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു സ്കെയിൽ ഉണ്ട്, പ്ലക്കോയിഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഈ പ്ലക്കോയിഡ് സ്കെയിൽസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, വളരെ മൈന്യൂട്ടാണ്, ദാറ്റ് ഈസ് മൈക്രോസ്കോപ്പിക് ആണ്. ഇതാണ് ഈ സ്കെയിലിന്റെ പ്രത്യേകത. അപ്പൊ കോൺട്രിത്തൈസിൽ കാണപ്പെടുന്ന സ്കെയിലാണ് പ്ലക്കോയിഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്ലാസ്സിലെ രണ്ട് എക്സാമ്പിൾസ് നമുക്ക് പരിചയപ്പെടാം. സ്കോളിയോഡൺ ഓർ ഡോഗ് ഫിഷ് പഠിച്ചു വെച്ചോളണം. ഡോഗ് ഫിഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന മത്സ്യമാണ് സ്കോളിയോഡൺ, അല്ലെങ്കിൽ സ്കോളിയോഡൺ അറിയപ്പെടുന്നത് ഡോഗ് ഫിഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് പ്രിസ്റ്റിസ് ഓർ സോ ഫിഷ്. അപ്പൊ രണ്ടെണ്ണം ഓർത്ത് വെച്ചോളണം, ഡോഗ് ഫിഷ് ആൻഡ് സോ ഫിഷ്. നെക്സ്റ്റ് ക്ലാസ് ഓസ്റ്റിത്തൈസ്. അപ്പൊ കോൺട്രിത്തൈസ് എന്ന് പറഞ്ഞു, കോൺട്രിത്തൈസിൽ കാണപ്പെടുന്ന സ്കെയിലാണ് പ്ലക്കോയിഡ് സ്കെയിൽ എങ്കിൽ, ഓസ്റ്റിത്തൈസിൽ കാണപ്പെടുന്ന സ്കെയിലാണ് സൈക്ലോയിഡ് സ്കെയിൽസ് ഓർ ടീനോയിഡ് സ്കെയിൽ. നമുക്ക് ഈ മത്സ്യങ്ങളെ കവർ ചെയ്ത് മത്സ്യങ്ങളുടെ സ്കിന്നിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സ്കെയിലാണ് സൈക്ലോയിഡ് സ്കെയിൽസ് ഓർ ടീനോയിഡ് സ്കെയിൽസ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മത്സ്യമാണ് സാർഡൈൻ അല്ലെങ്കിൽ മത്തി അല്ലേ. ഈ മത്തിയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതിന് പുറമെ കാണപ്പെടുന്ന വളരെ സ്കിന്നിൽ അല്ലെങ്കിൽ മത്തിയുടെ സ്കിന്നിൽ തൊട്ട് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ സ്രാവിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞപ്പോൾ വളരെ ഹാർഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അല്ലേ. അപ്പൊ ഇത് സ്മൂത്ത് ആയിട്ടെന്ന് പറയുമ്പോൾ ഇതിൽ കാണപ്പെടുന്ന സ്കെയിൽസ് ബാക്ക്വേർഡ്ലി അറേഞ്ച്ഡ് ആണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കെയിലാണ് ഇത് സൈക്ലോയിഡ് സ്കെയിൽസ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഓസ്റ്റിത്തൈസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എയർ ബ്ലാഡർ, പ്രസൻസ് ഓഫ് എയർ ബ്ലാഡർ. എയർ ബ്ലാഡർ കാണപ്പെടുന്നുണ്ട് അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ, മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ മത്തി പോലെ ഉണ്ടാകുന്ന മത്സ്യമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൽ കാണപ്പെടുന്ന ഒരു ഒരു പെർട്ടിക്കുലർ പാർട്ട് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, അതാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓസ്റ്റിത്തൈസ് എന്ന് പറയുന്നതിന് മത്സ്യങ്ങളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് മറൈനിലും കാണപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്നുണ്ട്. എന്നാൽ കോൺട്രിത്തൈസ് എന്ന് പറയുന്ന മത്സ്യങ്ങൾ കടലിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂവെങ്കിൽ, ഓസ്റ്റിത്തൈസ് എന്ന് പറയുന്ന വിഭാഗത്തിലുണ്ടെന്ന ബോണി ഫിഷസ് എവിടെ കാണപ്പെടുന്നുണ്ട്? മറൈനിലും അതേപോലെ തന്നെ അക്വാട്ടിക്കലും കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ അക്വറി ഉണ്ടെങ്കിൽ അതിൽ കാണപ്പെടുന്ന മത്സ്യങ്ങൾ, ഗോൾഡൻ ഫിഷ് പോലെ ഉണ്ടാകുന്ന മത്സ്യങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അല്ലേ. ആ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത് പ്രധാനമായിട്ടും എയർ ബ്ലാഡർ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ എയർ ബ്ലാഡർ ആരിൽ കാണപ്പെടുന്നില്ല? കോൺട്രിത്തൈസിൽ കാണപ്പെടുന്നില്ല, അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷസിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ ഈ ഷാർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ എയർ ബ്ലാഡറിൻ്റെ പ്രത്യേകത എന്താണ്? എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ്
വിച്ച് റെഗുലേറ്റ് ബോയൻസി, അതായത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ഒരു പാർട്ടാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. അത് ഓസ്റ്റിത്തൈസിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതായത് ബോണി ഫിഷസിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് എയർ ബ്ലാഡർ എന്നുള്ളത്. ഇനി ഓസ്റ്റിത്തൈസിൻ്റെ അല്ലെങ്കിൽ ബോണി ഫിഷസിലെ എക്സാമ്പിൾസ് ഒന്ന് പരിചയപ്പെടാം. രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്ന് ഹിപ്പോ ക്യാമ്പസ്, അതർവൈസ് കാൾഡ് സീ ഓർസ് എന്നതിൽ കടൽ കുതിര എന്ന പേരിൽ അറിയപ്പെടുന്ന ഇപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഓർഗാനിസം. അതേപോലെ തന്നെ കട്ട്ല എന്ന് പറയുന്ന ഈ രണ്ട് എക്സാമ്പിൾ ആണ് നമ്മൾ ഫോക്കസ് ഏരിയ പ്രകാരം ഓസ്റ്റിത്തൈസിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിത്തൈസ് ആൻഡ് ഓസ്റ്റിത്തൈസ്. കോൺട്രിത്തൈസും ഓസ്റ്റിത്തൈസും തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടത്, പഠിച്ചോളണം. ഡിഫറൻസ്, കോൺട്രിത്തൈസ് എന്ന് പറയുമ്പോൾ കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻഡോസ്കെൽട്ടൻ നിർമ്മിച്ചിരിക്കുന്നത് തരുണാസ്ഥി കൊണ്ടാണ് അല്ലെങ്കിൽ കാർട്ടിലേജ് കൊണ്ടാണ്. അതുകൊണ്ടാണ് കോൺട്രിത്തൈസിന് കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചു, ഇപ്പോൾ നമുക്ക് പഠിക്കാൻ സുഖമാണ്, സി എന്ന് ഓർത്ത് വെച്ചാൽ മതി. കോൺട്രിത്തൈസ് സി, കാർട്ടിലേജിനസ് ഫിഷസ്. ഓക്കെ, ഓസ്റ്റിത്തൈസ് എന്ന് പറയുമ്പോൾ ബോണി ഫിഷസ്. ഓസ്റ്റിയോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ബോൺ അല്ലേ, അതായത് ആ പേരുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതായത് അതിൻ്റെ എൻഡോസ്കെൽട്ടൻ നിർമ്മിച്ചിരിക്കുന്നത് ബോൺസ് കൊണ്ടാണ്, അതുകൊണ്ടാണ് ബോണി ഫിഷസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടി അല്ലേ. ദെൻ ഇനി നമുക്ക് നോക്കാം എവിടെയാണ് ഈ ഓർഗാനിസംസ് കാണപ്പെടുന്നത്. കോൺട്രിത്തൈസ് എന്ന് പറയുന്ന കാർട്ടിലേജിനസ് ഫിഷസ് കാണപ്പെടുന്ന ഫൗണ്ട് ഇൻ മറൈനിൽ മാത്രമാണ്, കടലിൽ മാത്രമാണ് കാണപ്പെടുന്നുവെങ്കിൽ ഓസ്റ്റിത്തൈസ് ഫൗണ്ട് ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. മറൈനിലും കാണപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണപ്പെടുന്ന നമ്മുടെ പിന്നെ തോട്ടിലും അതേപോലെ തന്നെ പുഴയിലൊക്കെ കാണപ്പെടുന്ന വെള്ളമാണ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഈസ് ദ എക്സോസ്കെൽട്ടൻ ഈസ് ഫോംഡ് ഓഫ് പ്ലക്കോയിഡ് സ്കെയിൽസ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സ്കെയിൽസിൻ്റെ പ്രത്യേകത അല്ലേ. ഇപ്പം സ്രാവ് എന്ന് പറയുന്നത് ഒരു കോൺട്രിത്തൈസ് ആണെങ്കിൽ അതിൻ്റെ എക്സോസ്കെൽട്ടൻ, അതിൻ്റെ സ്കിന്നിൽ കാണപ്പെടുന്ന ഏത് സ്കെയിലായിരിക്കണം? പ്ലക്കോയിഡ് സ്കെയിൽസ് ആണെങ്കിൽ. ഓസ്റ്റിത്തൈസിൽ ഏതായിരിക്കണം? സൈക്ലോയിഡ് സ്കെയിൽസ് ആണ് അല്ലെങ്കിൽ ചീനോയിഡ് സ്കെയിൽസ് ആണ് കാണപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺട്രിത്തൈസിൻ്റെ മൗത്ത് വെൻട്രലാണ്. ഇപ്പം നിങ്ങൾ സ്രാവൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക ഡയഗ്രത്തിൽ, ഈ ഓർഗാനിസത്തിൻ്റെ മൗത്ത് വെൻട്രൽ സൈഡിലാണ് കാണപ്പെടുന്നത് അല്ലേ. എന്നാൽ ഈ മത്സ്യമാണെങ്കിൽ ഓസ്റ്റിത്തൈസിൽ കാണപ്പെടുന്ന മൗത്ത് ഈസ് ടെർമിനൽ. ഇപ്പോൾ വീട്ടിൽ മത്തിയോ അയലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം മൗത്ത് എന്ന് പറയുന്നത് ടെർമിനൽ സൈഡിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദൻ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ഓപ്പർകുലം ഈസ് ആബ്സെൻറ്റ്. ആരിലെ ഓപ്പർകുലം എന്ന് പറയുമ്പോൾ ചെകിളം മൂടി അല്ലേ, അതിൻ്റെ പിന്നെ ഗിൽസ്ലിസിനെ കവർ ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഓപ്പർകുലം, അത് ആരിൽ ആബ്സെൻ്റ് ആണ്? കോൺട്രിത്തൈസിൽ ആബ്സെൻ്റ് ആണ് എങ്കിൽ. ഇപ്പം നമുക്കറിയാം ഓസ്റ്റിത്തൈസ് ബോണി ഫിഷസിൽ ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരു മത്സ്യമാണ് മത്തി അയല എന്നൊക്കെ പറയുന്നത് അല്ലേ. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ചെകിളം മൂടി കാണും അല്ലേ, അതിൻ്റെ ഗിൽസിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ആ ഒരു കവർ പോലെ ഉണ്ട്, അതാണ് ഓപ്പർകുലം എന്ന് പറയുന്നത്. ഈ ഓപ്പർകുലം ഓസ്റ്റിത്തൈസിൽ പ്രസൻ്റ് ആണ്. ദെൻ എയർ ബ്ലാഡർ ഈസ് ആബ്സെൻറ്റ്. കാർട്ടിലേജിനസ് ഫിഷസിൽ അല്ലെങ്കിൽ കോൺട്രിത്തൈസിൽ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. ഇപ്പോൾ നമുക്കറിയാം ഈ സ്രാവൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്വിമ്മ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിനിങ്ങനെ പൊങ്ങിക്കിടക്കാൻ പറ്റില്ല, കാരണം അതിൽ എയർ ബ്ലാഡർ ഇല്ല. അപ്പോൾ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്ന ബോണി ഫിഷസിൽ എയർ ബ്ലാഡർ പ്രസൻ്റ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ അക്വാറിയത്തിലൊക്കെ കാണപ്പെടുന്ന മത്സ്യങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, ആ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന പ്രധാനമായിട്ടും അവരുടെ ശരീരത്തിൽ ഉള്ളിൽ കാണപ്പെടുന്ന എയർ ബ്ലാഡർ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് യൂറിയ ഈസ് ദ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്. മറൈനിൽ കാണപ്പെടുന്ന ഓർഗാനിസത്തിൻ്റെ, മറൈൻ ഫിഷസിൻ്റെ, നമ്മൾ പറയുന്ന കോൺട്രിത്തൈസിൻ്റെ അതിലെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന യൂറിയ ആണെങ്കിൽ ഓസ്റ്റിത്തൈസിലെ ഏതായിരിക്കണം? അമോണിയയാണ് അതിൻ്റെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിത്തൈസ് ആൻഡ് ഓസ്റ്റിത്തൈസിലെ ഒരു മിനിമം ഒരു 4 പോയിൻ്റെങ്കിലും പഠിച്ചു വെച്ചോളാം, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം, ക്ലാസ് ആംഫീബിയ. ആംഫീബിയ എന്ന് പറയുമ്പോൾ ഉഭയജീവികൾ അല്ലേ, കരയിലും വെള്ളത്തിലും താമസിക്കുന്ന ജീവികളാണ് ആംഫീബിയസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുന്ന ക്ലാസ് ആംഫീബിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്നാണ് പറയുന്നത്. ക്ലാസ് ആംഫീബിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു എക്സാമ്പിൾ ഓടി വരും അല്ലേ, ഫ്രോഗ് എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ, ആംഫീബിയസിന് എക്സാമ്പിൾ ഫ്രോഗ് എന്ന് പറയുന്നത്. അത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഓർഗാനിസമാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ പഠിക്കുന്നത് റെസ്പിറേഷനാണ്. റെസ്പിറേഷൻ എന്ത് പ്രത്യേകതയാണെന്നുള്ളതാണ് നോക്കാം. റെസ്പിറേഷൻ ഈസ് ബൈ ഗിൽസ്, ലങ്സ് ആൻഡ് സ്കിൻ. 3 ടൈപ്പ് റെസ്പിറേറ്ററി ഓർഗൻ ആണ് ആംഫീബിയയിൽ കാണപ്പെടുന്നത്, പ്രധാനമായിട്ട് ഫ്രോഗിലൊക്കെ. അതിന് ഗിൽസ് ഉണ്ട്. ഗിൽസ് ഏത് സ്റ്റേജിലായിരിക്കണം? ടാഡ്പോൾ ലാർവ.
അല്ലെ, അതിന്റെ ലാർവൽ സ്റ്റേജിൽ കാണപ്പെടുന്ന ലാർവയിലെ ടാഡ്പോൾ എന്ന് പറയുന്ന സ്റ്റേജ് ആവുമ്പോൾ അതിന് റെസ്പിറേഷൻ നടത്താൻ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ഗിൽസ് എന്ന് പറയുന്നത്. കാരണം ഇത് വെള്ളത്തിലാണ് കാണപ്പെടുക, അല്ലെ. ദെൻ ലങ്സ്, ലങ്സ് എന്ന് പറയുമ്പോൾ ലങ്സ് റെസ്പിറേഷൻ സഹായിക്കുകയാണെങ്കിൽ ആ ടൈപ്പ് റെസ്പിറേഷൻ നമുക്ക് പൾമിനറി റെസ്പിറേഷൻ എന്ന് പറയും. കാരണം നമ്മുടെയും പൾമിനറി റെസ്പിറേഷൻ ആണ്, നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് ആണ്, അതുകൊണ്ട് പൾമിനറി റെസ്പിറേഷൻ എന്ന് പറയും. അപ്പോൾ പിന്നെ നമുക്കറിയാം കരയിലും അതേപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കുന്ന ആംഫിബിയൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഫ്രോഗിൽ പ്രധാനമായിട്ടും ലങ്സ് സഹായിക്കുന്നുണ്ട് റെസ്പിറേഷന്, അതുകൊണ്ട് പൾമിനറി റെസ്പിറേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ത്രൂ സ്കിൻ ആൻഡ് ത്രൂ സ്കിൻ, സ്കിന്നിലൂടെ റെസ്പിറേഷൻ നടത്താൻ സഹായിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ പിന്നെ തവളയൊക്കെ നമുക്ക് പിടിക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ, വളരെ മോയിസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈ ഫ്രോഗില് അതിൻ്റെ സ്കിന്നിലൂടെയാണ് റെസ്പിറേഷൻ സഹായിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മണ്ണിരയിൽ, നമ്മൾ മണ്ണിരയിലും അതിൻ്റെ സ്കിന്നിലൂടെ റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഫ്രോഗില് മൂന്ന് ടൈപ്പിലാണ് ഫ്രോഗ് അല്ലെങ്കിൽ ക്ലാസ് ആംഫീബിയയിൽ മൂന്ന് ടൈപ്പ് റെസ്പിറേഷൻ ആണ് മെൻഷൻ ചെയ്യുന്നത്. ഗിൽസിലൂടെ റെസ്പിറേഷൻ നടത്തുന്നുണ്ട്, ലങ്സ് ആൻഡ് സ്കിന്ന്. സ്കിന്നിലൂടെ റെസ്പിറേഷൻ നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും. ക്ലാസ് ആംഫിബിയയുടെ മറ്റൊരു പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് ക്ലോയാക്കം. എന്താണത്? അതായത് അലിമെന്ററി കനാൽ, യൂറിനറി കനാൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓപ്പൺ ഇൻ ടു എ കോമൺ ചാമ്പർ കാൾഡ് ക്ലോയാക്ക വിച്ച് ഓപ്പൺ ടു ദ എക്സ്റ്റീരിയർ. അതായത് ഫ്രോഗിലെ, ഇപ്പൊ നമ്മളൊരു ആംഫിബിയ എന്ന് പറയുമ്പോൾ ഒരു ഫ്രോ, ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയുകയാണ്. ഫ്രോഗില് അലിമെന്ററി കനാൽ അതായത് ഡൈജസ്റ്റീവ് ട്രാക്റ്റും, ദെൻ യൂറിനറി കനാൽ യൂറിൻ പാസ് ചെയ്യുന്ന കനാലും, അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അതിൻ്റെ സ്പേംസും ഓവനൊക്കെ പോകുന്ന അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ഓപ്പൺ ചെയ്യുന്ന ഒരു കോമൺ ചാമ്പർ ഉണ്ട്. ഈ കോമൺ ചാമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോയാക്ക എന്ന് പറയുന്നത്. വിച്ച് ഓപ്പൺ ടു ദ എക്സ്റ്റീരിയർ, എക്സ്റ്റീരിയറിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം എന്താണ് ക്ലോയാക്ക എന്ന് പറയുന്നത്. രണ്ട് മാർക്കിന് ചോദിക്കാം. അലിമെന്ററി കനാൽ ഇൻ ഇൻ ആംഫിബിയ, അലിമെന്ററി കനാൽ, യൂറിനറി കനാൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓപ്പൺ ഇൻ ടു എ കോമൺ ചാമ്പർ കാൾഡ് ക്ലോയാക്ക. ഇതിൽ എക്സാമ്പിൾസ് നോക്കാം. റാന അതർവൈസ് കാൾഡ് ഫ്രോഗ് അല്ലെ, റാന എക്സോഡാക്റ്റിൽ എന്ന സയന്റിഫിക് നെയിമാണ് ഫ്രോഗിന്റെ. ദെൻ സലമാൻഡ്ര, അതായത് സലമാൻഡ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന സലമാൻഡ്ര എന്ന് പറയുന്ന ഓർഗാനിസം. നെക്സ്റ്റ് ക്ലാസ് ആണ് ക്ലാസ് റെപ്റ്റീലിയ, ഉരഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെ. നമുക്കതിന്റെ പ്രത്യേകം നോക്കാം. എപ്പിഡെർമൽ സ്കെയിൽസ്, ഇതിന്റെ സ്കെയിൽസിന്റെ പ്രത്യേകം നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഫിഷസിന്റെ സ്കെയിൽസ് പറഞ്ഞു, ഇനി റെപ്റ്റൈൽസിന്റെ സ്കെയിൽസ് നോക്കാം. ദ സ്കിൻ ഈസ് ഡ്രൈ ആൻഡ് നൺ ഗ്ലാൻഡുലാർ കോണിഫൈഡ് ഹാവിംഗ് ആൻ എക്സോസ്കെൽട്ടൽ കവറിംഗ് ഓഫ് എപ്പിഡെർമൽ സ്കെയിൽ ഓർ സ്ക്യൂട്സ് ഓർ പ്ലേറ്റ്സ് ഓർ സ്പൈൻസ് വിച്ച് ഫോം എ വാട്ടർ പ്രൂഫ് കോട്ട് ഓൺ ദ ബോഡി. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെപ്റ്റൈൽസിലെ, റെപ്റ്റൈൽസിൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പരിചയപ്പെടാം, അല്ലെങ്കിൽ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ സ്നേക്ക്, പാമ്പുകളുണ്ട്, ഓന്ത്, ആമ, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും റെപ്റ്റൈൽസ് വിഭാഗത്തിൽപ്പെടുന്ന അല്ലേ. അപ്പോൾ അതിൻ്റെ സ്കിൻ ഒരിക്കലും സ്മൂത്ത് അല്ല, വളരെ ഡ്രൈ ആയിട്ട്, അതേപോലെ തന്നെ നൺ ഗ്ലാൻഡുലാർ, ഗ്ലാൻസ് ഒന്നും കാണപ്പെടുന്നില്ല, കോണിഫൈഡ്, വളരെ കട്ടിയുള്ളതാണ് അല്ലേ. ഹാവിങ് ആൻ എക്സോസ്കെൽട്ടൽ കവറിംഗ് ഓഫ് എപ്പിഡെർമൽ സ്കെയിൽസ്, ഇതിൻ്റെ ചെറിയ ചെറിയ ഈ എപ്പിഡെർമൽ സ്കെയിൽസ് ഒരു ഏറ്റവും പുറമെ കാണപ്പെടുന്ന തൊലിയിൽ ചെറിയ ചെറിയ സ്കെയിൽസ് കാണപ്പെടും. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും പ്രധാനമായിട്ടും മോന്തിൻ്റെ ഒക്കെ ഏറ്റവും പുറമെയായിട്ട് ചെറിയ ചെറിയ സ്കെയിൽസ് കാണപ്പെടും. ഇറ്റ്സ് കാൾഡ് സ്ക്യൂട്സ് ഓർ പ്ലേറ്റ്സ് ഓർ സ്പൈൻസ് ഓക്കെ, വിച്ച് ഫോം എ വാട്ടർ പ്രൂഫ് കോട്ട് ഓൺ ദ ബോഡി. ഇതില് ഇതിന് പ്രധാനമായുള്ള ഫങ്ഷൻ എന്താണ്, ഒരു വാട്ടർ പ്രൂഫ് കോട്ട് കൊടുക്കുകയാണ്, ബോഡിക്ക് വാട്ടർ പ്രൂഫ് കോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ എപ്പിഡെർമൽ സ്കെയിൽസിൻ്റെയും അതിൻ്റെ സ്കിന്നിൻ്റെയും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെപ്റ്റൈൽസിൻ്റെ അതിൻ്റെ എപ്പിഡെർമസിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ വളരെ സ്കിൻ എന്ന് പറയുന്നത് വളരെ കട്ടി കൂടുതലുള്ളതെന്ന് പറഞ്ഞു അല്ലേ, അത് ഒരു വാട്ടർ പ്രൂഫാണ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ ടർട്ടിൽസ് നോക്കുകയാണെങ്കിൽ, ആമ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന തോട് എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ളതാണ് അല്ലേ. ആ ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഓർഗാനിസിന് വാട്ടർ പ്രൂഫ് കോട്ടിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് റെപ്റ്റൈൽസിന് സ്കിൻ കാസ്റ്റ് എന്ന് പറയുന്നത്, പടം പൊഴിക്കൽ. അതായത് നോക്കുക, സ്നേക്സ് ആൻഡ് ലിസാർഡ് ഷെഡ് ദെയർ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ്. സ്നേക്സ് ആണെങ്കിലും അതേപോലെ തന്നെ ലിസാർഡ് ആണെങ്കിലും അതിൻ്റെ പുറമെ ഉണ്ടാകുന്ന സ്കെയിൽസ് പൊഴിച്ചു കളയുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് സ്കിൻ കാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും ഈ സ്കിൻ പാമ്പുകൾ വളരും, വളരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്കിന്ന് വളരുന്നില്ല.
അതിന്റെ ഫലമായിട്ട് ആ സ്കിന്ന് പൊഴിച്ച് കളയും. എന്നിട്ട് പുതിയ സ്കിൻ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്കിൻ കാസ്റ്റ് എന്ന് പറയുന്നത്. സ്നേക്സും അതേപോലെ തന്നെ ലിസാർഡിനും ഈ പ്രത്യേകതയുണ്ട്. ഇനി നമ്മൾ പറയുന്ന റെപ്റ്റൈൽസ് ആർ പോയിക്കിലോ തേംസ് ഓർ കോൾഡ് ബ്ലഡ് ഓർഗാനിസം. എന്താണ് കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോയിക്കിലോ തേംസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ ഫിഷസ് പഠിച്ചു, ആംഫിബിയ പഠിച്ചു, റെപ്റ്റൈൽസ് പഠിച്ചു. ഈ മൂന്നെണ്ണം പോയിക്കിലോ തേംസ് ആണ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡ് ഓർഗാനിസംസ് ആണ്. എന്താണ് കോൾഡ് ബ്ലഡ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ, ബോഡി ടെമ്പറേച്ചർ ക്യാൻ ചേഞ്ച് അക്കോർഡിംഗ് ടു ദർ സറൗണ്ടിങ് എൻവയോൺമെന്റ്സ്. സറൗണ്ടിങ് എൻവയോൺമെന്റിന് അനുസരിച്ചിട്ട് ബോഡി ടെമ്പറേച്ചർ മാറ്റം വരുത്താൻ കഴിയുന്നതാണ് കോൾഡ് ബ്ലഡ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബേർഡ്സും മാമൽസും വാം ബ്ലഡഡ് ആണ് അല്ലെങ്കിൽ ഓമിയോ തേംസ് ആണ്. അതായത് ബോഡി ടെമ്പറേച്ചർ കനോട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ദർ സറൗണ്ടിങ് എൻവയോൺമെന്റ്സ്. സറൗണ്ടിങ് എൻവയോൺമെന്റിന് അനുസരിച്ചിട്ട് ബോഡി ടെമ്പറേച്ചറിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ പോയിക്കിലോ തേംസ് എന്ന് പറയുമ്പോൾ കോൾഡ് ബ്ലഡഡ് ആണ്, അത് ഫിഷസ്, ആംഫിബിയ, റെപ്റ്റൈൽസ് ഈ മൂന്നെണ്ണമാണ് പോയിക്കിലോ തേംസ് എങ്കിൽ ബേർഡ്സും മാമൽസുമാണ് പ്രധാനമായിട്ടും വാം ബ്ലഡഡ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇനി റെപ്റ്റൈൽസ് വിഭാഗത്തിലുള്ള കുറച്ച് എക്സാംസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് കീലോൺ ഓർ ടർട്ടിൽ, ദെൻ നെക്സ്റ്റ് ഈസ് ദ ടെസ്റ്റിഡോ ഓർ ടോർട്ടോയ്സ്. ഒന്ന് കരയാമയാണ്, മറ്റേത് കടലാമയാണ്. കമലിയോൺ ഓർ ട്രീ ലിസാർഡ് ആൻഡ് കലോട്ടസ് ഓർ ഗാർഡൻ ലിസാർഡ്. ഗാർഡൻ ലിസാർഡ് എന്ന പേര് അറിയപ്പെടുന്നു, അതേപോലെ തന്നെ ട്രീ ലിസാർഡ് എന്ന പേര് അറിയപ്പെടുന്ന കമലിയോണും കലോട്ടസും. ക്രൊക്കോഡൈൽസ് അതർവൈസ് കാൾഡ് ക്രൊക്കഡൈൽ, ദെൻ അലിഗേറ്റർ ഓർ അലിഗേറ്റർ. അലിഗേറ്റർ എന്നുള്ളത് നമ്മൾ തന്നെ പറയുന്നത് അലിഗേറ്റർ എന്ന് തന്നെ പറയണത്. നെക്സ്റ്റ് എമിഡാക്ടിലസ് ഓർ വാൾ ലിസാർഡ്. നമുക്ക് പരിചയമുള്ള നമ്മൾ എല്ലാവരുടെ വീട്ടിലും കാണപ്പെടുന്ന ഒരു റെപ്റ്റൈലാണ് അല്ലേ, വാൾ ലിസാർഡ് അല്ലെങ്കിൽ എമിഡാക്ടിലസ് എന്ന് പറയുന്നത്. ഇനി പോയിസണസ് സ്നേക്സിലെ വിഭാഗത്തിൽ വരുന്നതാണ് നെച്ച ഓർ കോബ്ര, ദെൻ ബംഗാരസ് ഓർ ക്രൈറ്റ്, ദെൻ വൈപ്ര ഓർ വൈപ്പർ. ഈ മൂന്ന് സ്നേക്സും പോയിസണസ് സ്നേക്സ് വിഭാഗത്തിൽ പെടുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ് ആണ് എയ്വ്സ് എന്ന് പറയുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഒരു പോയിന്റ് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. റെപ്റ്റൈൽസ് വിഭാഗത്തിൽ ത്രീ ചാമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഫിഷസിൽ ടു ചാമ്പേർഡ് ഹാർട്ട് കാണപ്പെടുന്നുണ്ട്, ദെൻ അത് കഴിഞ്ഞ് ആംഫീബിയയിൽ ത്രീ ചാമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്, റെപ്റ്റൈൽസിൽ ത്രീ ചാമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത് എക്സെപ്റ്റ് ക്രൊക്കഡൈൽസ്. അപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് റെപ്റ്റൈൽസ് വിഭാഗത്തിൽ എത്ര ചാമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ റെപ്റ്റൈൽസ് വിഭാഗത്തിൽ ത്രീ ചാമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്, എന്നാൽ റെപ്റ്റൈൽസിൽ ഉണ്ടാകുന്ന ക്രൊക്കഡൈൽസിൽ ഫോർ ചാമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അത് മറക്കരുത്, എക്സെപ്റ്റ് ക്രൊക്കഡൈൽ. ഓക്കെ, റെപ്റ്റൈൽസിൽ ത്രീ ചാമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത് എക്സെപ്റ്റ് ക്രൊക്കഡൈൽ. അണ്ടർലൈൻ ചെയ്ത് വെച്ചാണ് ക്രൊക്കഡൈൽസിൽ നാല് ചാമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന ഹേവ്സിലും ബേർഡ്സിലും ഫോർ ചാമ്പേർഡ് ഹാർട്ട് തന്നെയാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ഹേവ്സിനെ കുറിച്ചിട്ടാണ്. ഹേവ്സിൻ്റെ അഡാപ്റ്റേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളണം. നോക്കാം, ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്, ബേർഡ്സിന് പറക്കാനുള്ള ആനുകൂല്യങ്ങൾ അല്ലേ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കഴിവുകൾ എന്തെല്ലാം നോക്കാം. ദറ്റ് ഈസ് പ്രസൻസ് ഓഫ് ഫെതേഴ്സ്, ഫെതർ ഉണ്ട് അല്ലേ, ഫെതേഴ്സ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ വിങ്സ് ഉള്ളത് കൊണ്ടാണ് അതിന് പറക്കാൻ കഴിയുന്നത്, ചിറകുള്ളത് കൊണ്ടാണ് പറക്കാൻ കഴിയുന്നത്. ദറ്റ് ഈസ് ദ ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്, അതിൻ്റെ ഫോർ ലിംസ് പ്രധാനമായിട്ടും വിങ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ദ ഹൈൻഡ് ലിംസ് ജനറലി ഹാവ് സ്കെയിൽസ് ആൻഡ് ആർ മോഡിഫൈഡ് ഫോർ വാക്കിംഗ്, സ്വിമ്മിങ് ആൻഡ് ക്ലാസ്പിംഗ്. അപ്പോൾ ഇതിൽ പ്രധാനം നോക്കുകയാണെങ്കിൽ ഹൈൻഡ് ലിംബിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സ്കെയിൽസ് കാണും. അതേപോലെ തന്നെ ഈ ഹൈൻഡ് ലിംബ് എന്തിനൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, വാക്കിങ്ങിന്. ചില ബേർഡ്സ് ഇങ്ങനെ മൂവ് നടക്കുന്നു പോകുന്നു കാണാം അല്ലേ, അതേപോലെ സിമ്മ് ചെയ്യുന്നത് കാണാം. അതായത് ഡക്ക് പോലെ ഉണ്ടാകുന്ന ബേർഡ്സ് ഒക്കെ സിമ്മ് ചെയ്യും. അതിന് ക്ലാസ്പിംഗ്, ക്ലാസ്പിംഗ് എന്ന് പറയുകയാണെങ്കിൽ മരത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഹൈൻഡ് ലിംബ്സ് ഇത്രയും പർപ്പസിന് വേണ്ടിയിട്ടാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ ഓയിൽ ഗ്ലാൻസ് ആർ പ്രസൻറ്റ്, ഓയിൽ ഗ്ലാൻസ് പ്രസൻറ്റ് ആണ് ആരിലെ, ബേർഡ്സിൽ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് ടു അഡീഷണൽ ചാമ്പർ ഫൗണ്ട് ഇൻ ഡൈജസ്റ്റീവ് ട്രാക്ട്, ദാറ്റ് ഈസ് ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. രണ്ട് അഡീഷണൽ ചാമ്പേഴ്സ് കാണപ്പെടുന്നുണ്ട് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ. നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കാണപ്പെടുന്ന ഭാഗങ്ങളെയും കാട്ടിലും രണ്ട് ഭാഗങ്ങൾ എക്സ്ട്രാ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെ ആയിരിക്കണം, ക്രോപ്പും ഗിസാർഡും. ക്രോപ്പ് എന്ന് പറയുമ്പോൾ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഗിസാർഡ് എന്ന് പറയുമ്പോൾ ഗ്രൈൻഡ് ചെയ്യുക, ഫുഡ് പാർട്ടിക്കൽ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ചെറിയ പക്ഷികളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അല്ലേ, അതൊരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യാനുള്ള അഡീഷണൽ രണ്ട് ചാമ്പേഴ്സ് കാണപ്പെടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ന്യൂമാറ്റിക് വോൺസ് ആർ പ്രസൻറ്റ്.
ഇവർക്ക് പറക്കണം എന്തിനെങ്കിലും വെയിറ്റ് കുറയണം അല്ലേ. അപ്പൊ നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ബോൺസ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡിഫറൻസ് നോക്കിക്കേ, ഹ്യൂമൻ ബീയിങ്ങിന്റെ ബോൺസിന്റെ ഉള്ളിൽ അസ്ഥി മജ്ജ കാണപ്പെടും അല്ലേ. എന്നാൽ ഇവരിലെ ബോൺസ് എന്ന് പറയുമ്പോൾ നിറയെ എയർ ക്യാവിറ്റീസ് ആണ് കാണപ്പെടുന്നത്. എയർ ക്യാവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിന്റെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ആ അങ്ങനെ ഉണ്ടാവുന്ന എയർ ക്യാവിറ്റീസ് ഫില്ല് ആയിട്ടുണ്ടാവുന്ന ബോൺസിനെയാണ് ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺ, ദാറ്റ് ഇസ് ബോൺസ് ആർ ഹോളോ വിത്ത് എയർ ക്യാവിറ്റീസ്. ബോൺസ് ആർ ഓ അണ്ടർലൈൻ ചെയ്ത് വെച്ച് വേണം, ബോൺസ് ആർ ഹോളോ വിത്ത് എയർ ക്യാവിറ്റീസ്. ബോൺസിന്റെ ഉള്ളിൽ നിറയെ എയർ ക്യാവിറ്റീസ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ബോൺസിനെയാണ് ന്യൂമാറ്റിക് ബോൺ എന്ന് പറയുന്നത്. ഒരു മാർക്കിന് ചോദിക്കാറുണ്ട് എന്താണ് ന്യൂമാറ്റിക് ബോൺ എന്നുള്ളത് കേട്ടോ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് വാം ബ്ലഡ് ആണ്, ഹോമിയോതെംസ് ആണ് എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേഡ്സിലൊക്കെ സെൻട്രലി ലൊക്കേറ്റഡ് ഇന്റേണൽ ഓർഗൻസ് ആയിരിക്കും. അതിൻ്റെ എല്ലാ ഓർഗൻസും സെൻട്രൽ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ടാവും, അതിന് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഓർഗൻസും സെൻട്രലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ വെൽ ഡെവലപ്ഡ് ഫ്ലൈറ്റ് മസിൽസ് ആയിരിക്കും കാണപ്പെടാം, വെൽ ഡെവലപ്ഡ് ഫ്ലൈറ്റ് മസിൽസ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേഡ്സ്. ഓക്കെ, ഇനി ഇതിലെ എക്സാമ്പിൾസ് ഒന്ന് പരിചയപ്പെടാം. കോർവസ് ഓർ ക്രോ, കാക്ക അല്ലെ പരിചയമുള്ളതാണ്. കൊളംബ ഓർ പീജിയൻ, പ്രാവ്. സിറ്റാക്കുല ഓർ പാരറ്റ്, സിറ്റാക്കുല ക്രമേരിയെന്നാണ്, പാരറ്റ് തത്തയാണ്. ശ്രുതിയോ ഓസ്ട്രിച്ച്, ഓസ്ട്രിച്ച് ഒട്ടകപക്ഷി അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന പക്ഷികളാണ് അതൊക്കെ. പാവോ ഓർ പീക്കോക്ക്, പീക്കോക്ക്. ദെൻ അപ്റ്റിനോഡൈറ്റ്സ് പെൻഗിൻ, നിയോഫ്രോൺ ഓർ വൾച്ചർ. നെക്സ്റ്റ് ക്ലാസ് മമേലിയ അല്ലെ, മാമൽസ്. മാമൽസ് എന്ന് പറയുമ്പോൾ പേര് വരാനുള്ള കാരണം പ്രസൻസ് ഓഫ് മമേറി ഗ്ലാൻസ് അല്ലെ, മുലയൂട്ടുന്ന ജീവികൾ. അപ്പൊ ആ ഒരു വിഭാഗം ഓർഗാനിസംസ് ആണ് നമ്മൾ ക്ലാസ് മാമൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് മാമൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ദേ ആർ ഫൗണ്ട് ഇൻ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ്, ദാറ്റ് ഇസ് പോളാർ ഐസ് ക്യാപ്സ്, ഡെസേർട്ട്, മൗണ്ടെയിൻ, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ഡാർക്ക് കേവ്സ്. മാമൽസ് എന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാവും അല്ലേ. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവർക്കറിയാം, അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സ്, ഹാബിറ്റാറ്റ്സ് എന്ന് പറയുമ്പോൾ വാസസ്ഥലം അല്ലേ. ഓരോ ടൈപ്പ് ജീവികളും ഓരോ ടൈപ്പ് വാസസ്ഥലത്താണ് ജീവിക്കുന്നത്. ഇവിടെ നോക്കിയേ പോളാർ ഐസ് ക്യാപ്സിലാണ് പോളാർ ഓർഗാനിസം അല്ലെങ്കിൽ ധ്രുവ കരടികളൊക്കെ താമസിക്കുന്നത് അല്ലേ. നല്ല ഐസ് ഉള്ള ഏരിയയിലാണ് കാണപ്പെടുന്നത് പോളാർ ഐസ് ക്യാപ്സിൽ. ദെൻ ഡെസേർട്ട്, ഡെസേർട്ട് എന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ താമസിക്കുന്ന ഓർഗാനിസംസ്, ക്യാമൽ പോലത്തെ ഓർഗാനിസംസ് ഉണ്ട്. ദെൻ മൗണ്ടെയിൻ, മൗണ്ടെയിനിൽ കാണപ്പെടുന്ന നീലഗിരി ടാറ് പോലെ കാണപ്പെടുന്ന ഓർഗാനിസംസ് ഒക്കെ പ്രധാനമായിട്ടും മലയിരകളിലാണ് നടക്കുന്നത് കാണപ്പെടുന്നത്. ദെൻ ഫോറസ്റ്റ്, ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് റീജിയൻസിലൊക്കെ കാണപ്പെടുന്ന ഓർഗാനിസംസ്. ഗ്രാസ് ലാൻഡ്, പുൽമേടുകളിൽ കാണപ്പെടുന്ന സീബ്ര പോലത്തെ ഓർഗാനിസംസ് ഉണ്ട്. ആൻഡ് ഡാർക്ക് കേവ്സ്, ഡാർക്ക് കേവ്സിൽ കാണപ്പെടുന്ന ഓർഗാനിസം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്ന വിഭാഗമാണ് ക്ലാസ് മാമൽസ് എന്ന് പറയുന്നത്. സം ഓഫ് ദം ഹാവ് അഡാപ്റ്റഡ് ടു ഫ്ലൈ ഓർ ലിവ് ഇൻ വാട്ടർ. എന്നാൽ നമ്മൾ പറയുന്ന മാമൽസിൽ തന്നെ അല്ലെങ്കിൽ സസ്തനികളിൽ തന്നെ ചില വിഭാഗം ഓർഗാനിസംസ് വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില വിഭാഗം ഓർഗാനിസംസ് ഫ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ബാറ്റ് പോലെ, ബാറ്റ് എന്ന് പറയുന്ന ഒരു മാമലാണ്, ബ്ലൂ വെയിൽ എന്ന് പറയുന്ന മാമലാണ്. ഇത് രണ്ടും ഒന്ന് കടലിൽ കാണപ്പെടും അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ ഒന്ന് പറക്കുന്ന ജീവി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന അഡാപ്റ്റേഷൻ കാണപ്പെടുന്നുണ്ട്. സം ഓഫ് ദം ഹാവ് അഡാപ്റ്റഡ് ടു ഫ്ലൈ ഓർ ലിവ് ഇൻ വാട്ടർ. ദെൻ പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ്, മാമറി ഗ്ലാൻസ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും മാമൽസിന്റെ ഒരു പ്രത്യേകത. മെമറി ഗ്ലാൻസ് ഉള്ള ഓർഗാനിസംസിനെയൊക്കെ നമ്മൾ ഗ്രൂപ്പ് ആക്കിയിട്ട് ഇതിലാക്കിയിട്ടുണ്ട് ക്ലാസ് മാമൽസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേ ഹാവ് ടു പെയർസ് ഓഫ് ലിംസ് അഡാപ്റ്റഡ് ഫോർ ഫ്ലൈയിങ്, വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിംഗ്, ബറോയിങ് ആൻഡ് സ്വിമ്മിങ് എക്സെട്ര അല്ലേ. രണ്ട് പെയർ ലിംസ് ഉണ്ടാവും. അപ്പം മാമൽസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മാമൽസിൽ പെട്ടതാണ്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ടു പെയർസ് ഓഫ് ലിംസ് ഇല്ലേ, അതിന് പിന്നെ അതേപോലെ തന്നെ ബേഡ്സിലാണെങ്കിൽ അങ്ങനെയുണ്ട് അല്ലേ. അതേപോലെ തന്നെ ടൈഗർ, ചീറ്റ അങ്ങനെ പറയുന്ന ഓർഗാനിസത്തിലുണ്ട്, അല്ലെങ്കിൽ മങ്കി പോലെ ഉണ്ടാവുന്നു. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബേഡ്സ് ആണെങ്കിൽ ഫ്ലൈയിങ്ങിന് സഹായിക്കും. അതേപോലെ തന്നെ വാക്കിംഗ്, ഹ്യൂമൻ ബീങ് വാക്കിംഗ്, ദെൻ ചീറ്റ പോലെ ഉണ്ടാകുന്ന ഓർഗാനിസം റണ്ണിങ്ങിന്, ദെൻ മങ്കി പോലെ ഉണ്ടാകുന്ന ക്ലൈംബിങ്ങിന്, ദെൻ അതേപോലെ തന്നെ നമ്മൾ മുയൽ പോലെ ഉണ്ടാകുന്ന ഓർഗാനിസം ബറോയിങ്, റാറ്റ് ഒക്കെ ആണെങ്കിൽ ബറോയിങ്ങിന് സഹായിക്കുന്നതിന് സ്വിമ്മിങ്സ്. അതേപോലെ തന്നെ സ്വിമ്മിങ്ങിന്, ബ്ലൂ വെയിൽ പോലെ ഉണ്ടാകുന്ന ഓർഗാനിസംസിലൊക്കെ ആണെങ്കിൽ സ്വിമ്മിങ്ങിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ടു പെയർസ് ഓഫ് ലിംബ്സ് കാണപ്പെടുന്നുണ്ട് അല്ലേ. അതിൻ്റെ ലിംബ്സ് എന്തിനൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്? ഫ്ലൈയിങ്, വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിംഗ്, ബറോയിങ്, സ്വിമ്മിങ് എക്സെട്ര. ദെൻ ദ സ്കിൻ ഓഫ് മാമൽ ഫൗണ്ട് ഇൻ എയേഴ്സ്.
സ്കിൻ മാമൽസിൻ്റെ സ്കിന്നിൽ ധാരാളമായിട്ട് എയേഴ്സ് കാണപ്പെടും, അല്ലെ, രോമങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ കരടി പോലെ ഉണ്ടാകുന്ന ഓർഗാനിസം, മനുഷ്യർ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ രോമങ്ങൾ കാണപ്പെടും. ഓരോ ഓർഗാനിസത്തിലും ഡിഫറെൻ്റ് ആയിട്ട് ടൈപ്പ് എല്ലാ എയേഴ്സ് ആണ് കാണപ്പെടുന്നത്, അല്ലെ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന റാബിറ്റിലും കാണാം എയേഴ്സ് കാണപ്പെടുന്നത്. എക്സ്റ്റേണൽ ഇയർ പ്രസൻറ്റ്, ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഇയർ കാണപ്പെടുന്നുണ്ട്, അല്ലെ. ഹാർട്ട് ഈസ് ഫോർ ചാമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്സ് ആർ പ്രസൻറ്റ്. നമ്മൾ പഠിച്ചാണ് ഹ്യൂമൻ ബീങ്ങിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഇൻസൈസ് കനൈൻസ് പ്രീ മോളാർസ് മോളാർസ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ടീത്ത് തന്നെ കാണപ്പെടുന്നുണ്ട്. റെസ്പിറേഷൻ ബൈ ലെങ്സ്, ലെങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ദെൻ സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ, ദെൻ വാം ബ്ലഡ് ഓർഗാനിസം. അപ്പോൾ നമ്മൾ മാമൽസിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കധികം കൂടുതലായിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്യാരക്ടേഴ്സ് തന്നെയാണ് മാമൽസിൻ്റെയും ക്യാരക്ടേഴ്സ്, അല്ലേ. നമ്മളിവിടെ പറഞ്ഞ് നോക്കുക, ഹാർട്ട് ഫോർ ചേമ്പറാണ്, എക്സ്റ്റേണൽ ഇയർ പ്രസൻ്റ് ആണ്, സ്കിൻ ഓഫ് മാമൽസ് ഫൗണ്ട് എയേഴ്സ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ടീത്ത് പ്രസൻ്റ് ആണ്, റെസ്പിറേഷൻ ബൈ ലെങ്സ്, സെക്സ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ, ആൻഡ് വാം ബ്ലഡ് ഓർഗാനിസം. വാം ബ്ലഡ് ഓർഗാനിസം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്താണ്, ബോഡി ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിനനുസരിച്ചിട്ട് മാറില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രീം ഓട്ടൊക്കെ ആകുമ്പോൾ, ചൂടൊക്കെ ആകുമ്പോൾ നമ്മൾ ഫാനും അതേപോലെ തന്നെ എ സിയും ഇതൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ബോഡി ടെമ്പറേച്ചർ, അത് അതേപോലെ തന്നെ മാമൽസ് വിഭാഗത്തിൽ പെടുന്ന അതേപോലെ ബേഡ്സൊക്കെ നിങ്ങൾക്ക് കാണാം. ബേഡ്സൊക്കെ നല്ല വെയിലാണെങ്കിൽ പോയി വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നത് കാണാം, അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം പല ഓർഗാനിസംസും വെള്ളത്തിൽ കിടന്ന് അങ്ങനെ അതിൻ്റെ ചൂട് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മൾ സറൗണ്ടിങ്ങിനനുസരിച്ചിട്ട് ഒരിക്കലും ബോഡി ടെമ്പറേച്ചർ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ബോഡി ടെമ്പറേച്ചർ കനോട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ദർ സറൗണ്ടിങ് എൻവയോൺമെൻറ്റ്. അതിനെയാണ് നമ്മൾ വാം ബ്ലഡഡ് അല്ലെങ്കിൽ ഓമിയോ തേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ബേഡ്സും മാമൽസും മാത്രമേ ഉള്ളൂ വാം ബ്ലഡഡ് ആയിട്ടുള്ളത്. ഫിഷസ്, ആംഫീബിയ, റെപ്റ്റൈൽസ് ഒക്കെ കോൾഡ് ബ്ലഡ് ഓർഗാനിസംസ് ആണ്. അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിനനുസരിച്ചിട്ട് മാറ്റാൻ കഴിവുള്ളവയാണ്. ഇതിൽ എക്സാമ്പിൾസ് നോക്കാം. ഓവിപാരസ് മാമൽസ്, ഓവിപാരസ് എന്ന് പറയുന്നത് മുട്ടയിട്ടുന്ന ജീവികൾ. അപ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞാലും അതിൽ വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പാൽ ഊട്ടുന്നുണ്ട്. പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുട്ടയിട്ടാലും ഈ ഓർഗാനിസത്തിന് പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന ഓർഗാനിസിനെ മാമൽസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പ്രസൻസ് ഓഫ് മെമറി ഗ്ലാൻസ് ഉള്ളതിന് ബേസിലാണ് മാമൽസിനെ നമ്മൾ ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു മാർക്കിന് ചോദിക്കാം, ഓവിപാരസ് മാമൽ ഏതാണ്. ഓവിപാരസ് മാമൽസിൻ്റെ പേര് ഓർത്ത് വെച്ചുള്ള ഓർണിത്തോറിംഗസ് ഓർ പ്ലാറ്റിപ്പസ്, പ്ലാറ്റിപ്പസ് എന്നുള്ള പേര് ഓർത്ത് വെച്ചോളാം, മറക്കരുത്. ദെൻ ഇനി നമുക്ക് നോക്കാം വിവിപാരസ്, പ്രസവിക്കുന്ന ജീവികൾ, അല്ലെ. മാക്രോപ്പസ് അല്ലെങ്കിൽ കങ്കാരു എന്ന് പറയുന്ന ഓർഗാനിസം. ദെൻ ടീറോപ്പസ് ഓർ ഫ്ലൈയിങ് ഫോക്സ്, ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലൈയിങ് മാമൽ അല്ലേ. മക്കാക്ക, മങ്കി, റാറ്റസ്, റാറ്റ്, കമലിയസ്, കാമൽ, കാനിസ്, ഡോഗ്, ഫെലിസ് കാറ്റ്, എലഫസ്, എലഫൻറ്റ്, ഇക്വസ്, ഓർസ്, ഡെൽഫിനസ്, കോമൺ ഡോൾഫിൻ, വെലിനപ്റ്റിറ, ബ്ലൂ വെയിൽ, പാന്തേര ടൈഗ്രിസ്, ടൈഗർ, പാന്തേര ലിയോ, ലയൺ. ഇത്രയുമാണ് നമ്മൾ മാമൽസിൽ പഠിക്കുന്ന എക്സാമ്പിൾസ്. ഇനി ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കേട്ടോ ഈ അനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം നമ്മൾ പഠിക്കാൻ, കൂടുതൽ ടൈം നമ്മൾ ഈ ചാപ്റ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. മാച്ച് കോളം ബി ആൻഡ് സി വിത്ത് കോളം എ. റെപ്റ്റൈൽസ്, ഏവ്സ്, മാമൽസ്, അല്ലേ. അപ്പം നമ്മൾ റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് പ്രധാനമായിട്ട് സ്കെയിൽസ് ആണ്, അല്ലേ. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ എക്സാമ്പിളാണ് കിലോൺ. ദെൻ ഏവ്സ് ആണെങ്കിൽ ഫദർ, ദെൻ സിറ്റാക്കുല. മമേലിയ ആണെങ്കിൽ മാമറി ഗ്ലാൻസ്, പാന്തേര. 2010 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഗർ എ ആൻഡ് ബി ആർ ദ ഫിഷസ് ഓഫ് ടു ഡിഫറെൻറ്റ് ക്ലാസസ്. ഐഡൻറ്റിഫൈ ദ ഡിഫറൻഷ്യേറ്റ്, ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ദീസ് ക്ലാസസ്. 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചതാണല്ലേ എ ആൻഡ് ബി. എ എന്ന് പറയുമ്പോൾ ഷാർക്ക്, കോൺട്രിത്തൈസ് ആണ്. ബി എന്ന് പറയുമ്പോൾ ബോണി ഫിഷസ് ആണ്. അപ്പോൾ കോൺട്രിത്തൈസും അതേപോലെ തന്നെ ബോണി ഫിഷസും അല്ലെങ്കിൽ ഓസ്റ്റിത്തൈസും തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പഠിച്ചതാണ് കോൺട്രിത്തൈസ് കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൻ, ബോണി എൻഡോസ്കെൽട്ടൻ, വെൻട്രൽ മൗത്ത്, ഓസ്റ്റിത്തൈസിലാണ് ഈ ടെർമിനൽ മൗത്ത്, പ്ലക്കോയിഡ് സ്കെയിൽസ്, ഓസ്റ്റിത്തൈസിലാണ് ഈ സൈക്ലോയിഡ് സ്കെയിൽസ്, കോൺട്രിത്തൈസിലാണെങ്കിൽ ഓപ്പർകുലം ആബ്സെൻ്റ് ആണ്, ഓസ്റ്റിത്തൈസിലാണെങ്കിൽ ഓപ്പർകുലം പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റീഅറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്മെന്റ് ഇൻ ടു കോളംസ്.
നമ്മൾ താഴെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, അതിനെ രണ്ട് കോളാക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കാനാണ് പറയുന്നത്. 2011 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോട്ടിൽ കൂടെ പ്രസന്റ് ആണ്, പോസ്റ്റ് ആനൽ ടൈൽ ഇസ് ആബ്സെന്റ്, ഫാരിങ്സ് ഇസ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും കോഡേറ്റയും നോൺ കോഡേറ്റയും നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്ത് എഴുതിയിട്ട് ഇതിനുള്ള നോട്ടിൽ കൂടെ പ്രസന്റ് ആണ് ഇതിലെ കോഡേറ്റിൽ എടുത്ത് എഴുതി. നോൺ കോഡേറ്റിലാണെങ്കിൽ നോട്ടിൽ കൂടെ ആബ്സെന്റ് ആണ്, കോഡേറ്റിൽ പോസ്റ്റ് ആനൽ ടൈൽ പ്രസന്റ് ആണ്, പോസ്റ്റ് ആനൽ ടൈൽ ആബ്സെന്റ് ആണ് നോൺ കോഡേറ്റയിൽ, ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്, നോൺ കോഡയിൽ ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെന്റ്. അപ്പോൾ നമ്മൾ കോഡേറ്റയുടെയും നോൺ കോഡേറ്റയുടെയും ഭാഗങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻസ് പഠിച്ചു വെച്ചോളാം, എക്സാമിന് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് കോളം ഫസ്റ്റ് വിത്ത് സെക്കൻഡ്. മാർച്ച് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കോളം ഒന്നും രണ്ടും തമ്മിൽ ചേരുമ്പടി ചേർക്കാനാണ് പറയുന്നത്. കോൾഡ് ബ്ലഡ് ആണ്, കോൾഡ് ബ്ലഡ് അനിമൽ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൾഡ് ബ്ലഡ് അനിമൽസ് ഇതിൽ ഷാർക്കാണ്, അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫിഷസും ആംഫിബിയും റെപ്റ്റൈൽസും ആണ് കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞതാണ്. ബാക്കി രണ്ടും വാം ബ്ലഡ് ഓർഗാനിസംസ് ആണ്. ലിവിങ് ഫോസിൽ എന്ന് പേരറിയപ്പെടുന്ന ലിമുലസ് ആണ് കേട്ടോ, ലിമുലസ്. ദെൻ എഗ് ലൈങ് മാമൽ ലിമുലസ്, ലിവിങ് ഫോസിൽ എന്നുള്ളത് ലിമുലസ് എന്നുള്ളത് നമ്മൾ ഫോക്കസ് സീരിയയിൽ പറയുന്നില്ല, എങ്കിലും ഓർത്ത് വെച്ചോള. ലിവിങ് ഫോസിൽ എന്ന് പേര് അറിയപ്പെടുന്ന ഫൈലം ആർത്രോപോഡിലെ ലിമുലസ് എന്ന് പറയുന്ന ഓർഗാനിസമാണ്. എഗ് ലൈങ് മാമൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാറ്റിപ്പസ് അല്ലേ. വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണപ്പെടുന്ന ഇതിലായിരിക്കണം, വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണുന്ന ഇതിൽ കാണപ്പെടുന്ന സീ കുക്കുംബർ അല്ലേ. സീ കുക്കുംബറിലാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം, കാരണം ഇത് എക്കിനോ ഡെർമറ്റ വിഭാഗത്തിൽപ്പെട്ട ഓർഗാനിസംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗിവൺ വേർഡ്സ് ആൻഡ് സജസ്റ്റ് ദ സ്യൂട്ടബിൾ വേർഡ് ഫോർ ഫോർത്ത് പ്ലേസ്. മാർച്ച് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അനിലിഡയ്ക്ക് നമ്മൾ നെഫ്രിഡി കൊടുത്തു, അപ്പോൾ ആർത്രോപോഡ് എന്തായിരിക്കണം? അനിലിഡ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രിഡിയെങ്കിൽ ആർത്രോപോഡിൽ കാണുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ മാൽപീജിയൻ ട്യൂബിൾസ് ആണ് അല്ലേ. ദെൻ ഓസ്റ്റിത്തൈസിൽ സൈക്ലോയിഡ് സ്കെയിൽസ് ആണെങ്കിൽ കോൺട്രിത്തൈസിൽ എന്തായിരിക്കണം? പ്ലക്കോയിഡ് സ്കെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രോഗ്, സലമാൻഡ്, ടോർട്ടോയ്സ് ആൻഡ് ക്രൊക്കഡൈൽസ് ആർ സീൻ ഇൻ ബോത്ത് വാട്ടർ ആൻഡ് ലാൻഡ്, ബട്ട് ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ദ ഫൈലം വെർട്ടിബ്രേറ്റ്. ഇവാലുവേറ്റ് ദിസ് ക്ലാസിഫിക്കേഷൻ കമ്പയറിംഗ് സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ക്ലാസ്. സേ 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഫ്രോഗ് ആൻഡ് സലമാൻഡർ ബിലോങ്സ് ടു ക്ലാസ് ആംഫീബിയ. സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. സെക്സ് ആർ സെപ്പറേറ്റ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. But tortoise and crocodile belong to class reptiles. Heart is usually three-chambered and four-chambered in crocodiles. Sex are separate and fertilization is internal. അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. രണ്ടും വെള്ളത്തിലാണെങ്കിലും, അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നത് ഫ്രോഗും സലമാൻഡും ടോർട്ടോയ്സും ക്രൊക്കഡൈലും വെള്ളത്തിലാണ് കാണപ്പെടുന്നത്, അപ്പോൾ നമ്മളെ വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഫ്രോഗും സലമാൻഡും വെള്ളത്തിലാണെങ്കിലും അതിൽ പിന്നെ അതിൻ്റെതായ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ക്ലാസ് ആംഫീബിയയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിൽ ടോർട്ടോയ്സും ക്രൊക്കഡൈൽസും ഉൾപ്പെടുന്ന വെള്ളത്തിലാണ് കാണപ്പെടുന്നതെങ്കിലും അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ലാസ് റെപ്റ്റൈൽസ് ആണ് അല്ലേ. നമ്മൾ റെപ്റ്റൈൽസിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിരുന്നു നേരത്തെ, അതിൽ ഹാർട്ട് ത്രീ ചേമ്പേർഡ് ആണ് റെപ്റ്റൈൽസിൽ കാണുന്നതെങ്കിൽ, എക്സെപ്ഷണൽ കേസ് ആയിട്ട് നമ്മൾ പറയുന്നത് ക്രൊക്കഡൈൽസ് ആണ്. ക്രൊക്കഡൈൽസിൽ ഫോർ ചേമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. സേ 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സലമാൻഡർ ആംഫീബിയ, സലമാൻഡർ ആംഫീബിയ ആണെങ്കിൽ കമലിയോൺ ഏതായിരിക്കണം? റെപ്റ്റൈൽസ് ആണ് അല്ലേ. ദെൻ ബേർഡ്സ് ആർ വെൽ അഡാപ്റ്റഡ് ഫോർ ഫ്ലൈയിങ്. ഗീവ് എനി ത്രീ സച്ച് അഡാപ്റ്റേഷൻ, ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ. 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ, ന്യൂമാറ്റിക് വോൺസ് ഉണ്ട്, പ്രസൻസ് ഓഫ് ഫെതേഴ്സ് ഉണ്ട്, വിങ്സ് ഉണ്ട്, ആ കാര്യങ്ങൾ എഴുതി വെച്ചോളണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്തിൽ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോളാം. സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്. എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റയാണ്, എന്നാൽ എല്ലാ കോഡേറ്റയും വെർട്ടിബ്രേറ്റ് അല്ല. ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ആൻ എക്സാമ്പിൾ. അതായത് നമ്മൾ കോഡേറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ പ്രധാനമായിട്ടും അത് യൂറോ കോഡേറ്റ, സഫാലോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ എന്നതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിൻ്റെ സബ് ഫൈലമായിട്ട് പറഞ്ഞിരുന്നു വെട്ടി നമ്മൾ കോഡേറ്റിൻ്റെ മൂന്നായിട്ട്, യൂറോ കോഡേറ്റ എന്നും സഫാലോ കോഡേറ്റ എന്നും വെർട്ടിബ്രേറ്റ എന്നും. അപ്പോൾ വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്ന കോഡേറ്റയുടെ ഒരു ഭാഗമാണ്, അതാണ് ഇവിടെ പറയുന്നത്. എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ് ആണ്, കോഡേറ്റയിൽ കാണപ്പെടുന്ന ഒരു സബ്ബാണ് വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ ആയിരിക്കും, പക്ഷെ എല്ലാ കോഡേറ്റയും എന്തല്ല? വെർട്ടിബ്രേറ്റ അല്ല. അതിനെ കാരണം പറയുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മെമ്പേഴ്സ് ഓഫ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ് പൊസസ് നോട്ടോ കോഡ് ഡ്യൂറിങ് എംബ്രിയോണിക് പീരിയഡ്. നമുക്കറിയാം കോഡേറ്റയുടെ മൂന്ന് ക്യാരക്ടേഴ്സ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു, പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, പ്രസൻസ് ഓഫ് നെർവ് കോഡ്, പ്രസൻസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് എന്നുള്ളത്. അത് കോഡേറ്റയുടെ മാത്രം ഫണ്ടമെന്റൽ ക്യാരക്ടറാണ്. എന്നാൽ
വെർട്ടിബ്രേറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വെർട്ടിബ്രേറ്റയിൽ ഈ നോട്ടോ കോഡ്, നോട്ടോ കോഡും നെർവ് കോഡും അതേപോലെ തന്നെ ഗിൽ സ്ലിറ്റ്സും ഒക്കെ അതിൻ്റെ നമ്മൾ എംബ്രിയോണിക് പീരിയഡിൽ കാണും, എംബ്രിയോ ആകുമ്പോൾ കാണും. അത് അഡൽട്ടായി മാറുമ്പോൾ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ വെർട്ടിബ്രേറ്റയിൽ അഡൽട്ടായി മാറുമ്പോൾ നോട്ടോ കോഡ് റീപ്ലേസ് ചെയ്തിട്ട് വെർട്ടിബ്രൽ കോളമായി മാറും, നട്ടല്ല് വെർട്ടിബ്രൽ കോളമായിട്ട് മാറുകയും നെർവ് കോഡ് എന്തായിട്ട് മാറും, സ്പൈനൽ കോഡായിട്ട് മാറും, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആയിട്ട് മാറും. ദെൻ ഗിൽ സ്ലിറ്റ്സ് ലെങ്സ് ആയിട്ട് മാറും. ഓക്കെ, മറക്കരുത്, ഞാൻ ഒന്നും കൂടിയും പറയാം. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് എന്ന് പറയാനുള്ള കാരണം, കോഡേറ്റയെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫോക്കസ് ഏരിയ പ്രകാരം പഠിച്ചിട്ടില്ല എങ്കിലും ഇത് ഓർത്തു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. കോഡേറ്റയുടെ മൂന്ന് സബ് ഉണ്ട്, യൂറോ കോഡേറ്റ, സഫാല കോഡേറ്റ, വെർട്ടിബ്രേറ്റ. അപ്പോൾ കോഡേറ്റയുടെ ഒരു സബാണ് വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെർട്ടിബ്രേറ്റ എന്ന് പറയുമ്പോൾ എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റയാവും അല്ലേ. അപ്പോൾ ഈ കോഡേറ്റയും വെർട്ടിബ്രേറ്റയും തമ്മിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കോഡേറ്റ എന്ന് പറയുമ്പോൾ അതിന് ഫണ്ടമെൻ്റൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നോട്ടോ കോഡ് പ്രസൻ്റ് ആണ്, നെർവ് കോഡ് പ്രസൻ്റ് ആണ്, ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണ് എന്നുള്ളത്. എന്നാൽ വെർട്ടിബ്രേറ്റ എന്ന് പറയുമ്പോൾ അതിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംബ്രിയോണിക് പീരിയഡിൽ, വെർട്ടിബ്രേറ്റയുടെ എംബ്രിയോണിക് പീരിയഡിൽ നോട്ടോ കോഡും നെർവ് കോഡും ഗിൽ സ്ലിറ്റ്സും ഒക്കെ കാണപ്പെടുന്നുണ്ടെങ്കിലും അത് അഡൽട്ടായി മാറുമ്പോൾ നോട്ടോ കോഡ് റിപ്ലേസ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറും, വെർട്ടിബ്രൽ കോളമായിട്ട്, നട്ടലായിട്ട് മാറും, വെർട്ടിബ്രൽ കോളമായിട്ട് മാറും. നെർവ് കോഡ്, നെർവ്സ്, ന്യൂറോൺസ് എന്തായിട്ട് മാറും, ബ്രെയിനും സ്പൈനൽ കോഡും ആയിട്ട് മാറും. ഗിൽസ്, റെസ്പിറേഷൻ സഹായിക്കുന്ന ഗിൽസ് ലെങ്സ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് അനിമൽസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 2015 സേം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിനെ നോക്കാം. അതിൽ ഒബ്സർവ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് അനിമൽസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഫോളോയിങ് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കണം കേട്ടോ. നോക്കുക, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ്, മോയ്സ്റ്റ് സ്കിൻ ഉണ്ട്, ഉക്സ് ആൻഡ് സക്കേഴ്സ് ഉണ്ട്, ന്യൂമാറ്റിക് ബോൺസ് ഉണ്ട്, ഡ്രൈ ആൻഡ് നൺ ഗ്ലാനുലർ സ്കിൻ ഉണ്ട്, മെറ്റാമറിസ് ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നതാണ്, സെലക്ട് ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്. ഇതിലുണ്ടാവുന്ന ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഏതാണ്, ഏത് പോയിന്റ് ആണ്, ന്യൂമാറ്റിക് ബോൺസ് അല്ലേ. ദെൻ സെലക്ട് ദ ആംഫീബിയസ് അഡാപ്റ്റേഷൻ ഓഫ് ഫ്രോഗ്. ഇതിലുണ്ടാവുന്ന ആംഫീബിയസ് അഡാപ്റ്റേഷൻ ഏതാണ്, ഈ പോയിന്റിൽ ഏതാണ് ആംഫീബിയസ് അഡാപ്റ്റേഷൻ ഉള്ളത്, മോയ്സ്റ്റ് സ്കിൻ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയഗ്രമാറ്റിക് സ്കെച്ച് ഗിവൺ ബിലോ റെപ്രസെന്റ് ഹൈപ്പോത്തറ്റിക്കൽ കോഡേറ്റ. 2015 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഡയഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അല്ലേ. ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ലാബിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഫൈൻഡ് എനി മിസ്റ്റേക്ക് ഇൻ ദ ലാബിൾഡ് പാർട്ട്, ഈ ലാബിൾഡ് പാർട്ടിലെ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടോ, കോപ്പി ദ ഡയഗ്രാം ആൻഡ് മേക്ക് നെസസറി കറക്ഷൻ ഇൻ ലാബലിംഗ്. അപ്പോൾ ഈ ഡയഗ്രം ഒന്ന് കോപ്പി ചെയ്തിട്ട് എവിടെയാണ് തെറ്റുപറ്റിയെങ്കിൽ അത് ശരിയാക്കാനാണ് പറയണത്. Then, based on any two labeled parts in the diagram, mention how this phylum differ from non-chordata. ഇതെങ്ങനെയാണ് non-chordata നിന്ന് വ്യത്യാസം വരുന്നത് നോക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ പറയുന്നത്, ഇത് നമുക്കറിയാം ഈ ഡയഗ്രത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നോട്ടോ കോഡ് മേലെയും നെർവ് കോഡ് താഴെയാണ്. ഞാൻ നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ് മേലെ നെർവ് കോഡാണ്, ഏറ്റവും മേലെ ഉണ്ടാവുന്ന നെർവ് കോഡ് തൊട്ട് താഴെ നോട്ടോ കോഡ്, പിന്നെ ഗിൽ സ്ലിറ്റ്സ്. മറക്കരുത് കേട്ടോ, ഡയഗ്രാം ഓർത്ത് വെച്ചോളണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഐറ്റംസ് കോളം ബി ആൻഡ് സി വിത്ത് എ. മാർച്ച് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഫൈലം തന്നിട്ടുണ്ട്, കോമൺ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, യുണീക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ പൈസസ് എന്ന് പറയുന്ന ഫിഷസിൻ്റെ എക്സാമ്പിൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം, സ്കോളിയോഡൻ ആണ്. അതിൻ്റെ പ്രധാനമായിട്ടുണ്ടാവുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടു ചാമ്പേർഡ് ഹാർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫിഷസിൽ രണ്ട് ചാമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്, ആംഫീബിയയിൽ മൂന്ന് ചേമ്പേർഡാണ്, റെപ്റ്റൈൽസിൽ മൂന്ന് ചേമ്പേർഡാണ്, എക്സെപ്റ്റ് ക്രൊക്കഡൈൽസ് എന്ന് പറഞ്ഞു അല്ലേ. ബേർഡ്സും മാമൽസും നാല് ചേമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, മാമൽസിലാണെങ്കിൽ മാമൽസിൽ എന്തെല്ലാം ഫെലിസ് എന്ന് പറയുന്നതിൽ സെലക്ട് ചെയ്യുക, ഫെലിസ് ആണ്. ദെൻ പ്രസൻസ് ഓഫ് എയേഴ്സ്, ദെൻ ആർത്രോപോഡ, ആർത്രോപോഡ ഈഡിസ് അല്ലേ, മോസ്കിറ്റോ നമ്മളൊന്ന് അറിയാം. അതിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന യുണീക് ഫീച്ചർ എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈലം. മാർച്ച് 2012. അപ്പം ഈ ഡയഗ്രാം ഒരുപാട് ഭാഗമായിട്ട് ചോദിക്കുന്നു അല്ലേ. നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചോണം, ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം നോക്കുക, ശ്രദ്ധിക്കുക, ലാബിൽ ചെയ്ത് ലാബിൽ നോക്കുക. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വരച്ച് നോക്കുകയും ചെയ്യാം കേട്ടോ. നോട്ടോ കോഡ്, നെർവ് കോഡ്, ഗിൽ സ്ലിറ്റ്സ് എന്നുള്ള ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്തി പഠിച്ചോണം. വരക്കാൻ ചോദിക്കില്ല എങ്കിലും ഒന്ന് നോക്കിക്കോളാം, ഇമ്പോർട്ടൻ്റ് ആയാലും ഡയഗ്രാം ആണത്.
ഇതിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ഫൈലം എന്നാണ്. ഫൈലം ഏതാണ്? കോർഡേറ്റ് ആയിരിക്കും. ലേബൽ എ ഇൻ ദ ഡയഗ്രാം ഏതായിരിക്കണം? ഏറ്റവും മുകളിൽ ഞാൻ പറഞ്ഞിരുന്നു നെർവ് കോഡാണ്, തൊട്ട് താഴെ നോട്ടോ കോഡ്. അപ്പോൾ ഇത് എ ഏതായിരിക്കണം? നോട്ടോ കോഡായിരിക്കും. മെൻഷൻ ഫോർ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഫൈലം. ഇതിൻ്റെ നാല് ഫീച്ചേഴ്സാണ് പറയുന്നത്. പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, പ്രസൻസ് ഓഫ് നെർവ് കോഡ്, പ്രസൻസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്, പോസ്റ്റ് ആനൽ ടെയിൽ, അല്ലേ? ഒക്കെ ഈ ഡയഗ്രത്തിലുണ്ട്. അതാണ് നാല് സൈലൻറ്റ് ഫീച്ചേഴ്സ്. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു അസൈൻമെൻ്റ് ആയിട്ടാണ്. അതായത് നമ്മൾ പറയുന്ന എക്സാമ്പിൾസ് ആണത്. ഓരോ ഫലത്തിൽ ഉണ്ടാകുന്ന എക്സാമ്പിൾസ്, അതായത് സി വെച്ചിട്ടുണ്ടാകുന്ന സി വാൾനട്ട്, സി പെൻ, സി ഫാൻ, സി അനിമോൺ, സി അർച്ചിൻ, സി ലില്ലി, സി കുക്കുമ്പർ, ഈ അങ്ങനെ വരുന്ന പേരുള്ള ഓർഗാനിസമാണ് ഇവിടെ കൊടുത്തുള്ളത്. അത് ഏത് ഫൈലുമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ട് മാച്ച് ദ കോളം എ വിത്ത് കോളം ബി ആൻഡ് സി. എ എന്ന് പറയുന്ന കോളവും ബിയും സിയും തമ്മിൽ കണക്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അത് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു അസൈൻമെൻ്റ് ആയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടതിന് ശേഷം അതിലെ എക്സാമ്പിൾസ് ഇതേപോലെ ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചോളാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അദംസിയ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ സി അനിമോണാണ് അല്ലേ. സി അനിമോൺ എന്ന് പറയുന്നത് ഏത് ഫൈലത്തിൽ പെടും? ഫൈലം നെഡേരിയയിൽ പെടും അല്ലേ. അങ്ങനെ അതേപോലെ സി അടുത്തൊരു പോയിന്റും പറയാം, പെനാറ്റുല സി പെൻ, ഫൈലം നിഡേരിയ അല്ലേ. അപ്പോൾ അതേപോലെ ഇങ്ങനെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചോളണം കേട്ടോ. എക്സാമ്പിൾസ് ഇതേപോലെ എഴുതി വെച്ചോളണം, മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, ഇതും ഞാൻ നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻ്റ് ആണ്. മാച്ച് ദ കോളം എ വിത്ത് കോളം ബി ആൻഡ് സി. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഫിഷ്, ഡോഗ് ഫിഷ്, സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ്, ഡെവിൾ ഫിഷ്, കട്ടൽ ഫിഷ് അല്ലേ. ഈ ഓർഗാനിസത്തിൻ്റെ പേരും അതിൻ്റെ അത് ഉൾപ്പെടുന്ന ഫൈലുമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മാച്ച് ആക്കി എഴുതിക്കൊള്ളണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒറീലിയ എന്ന് പറയുന്നത് ജെല്ലി ഫിഷ് ആണ്. ദെൻ ഐഫൺ, അത് ഫൈലം നിഡേരിയിൽ പെടുന്നതാണ് അല്ലേ. അതേപോലെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളണം. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ എന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഡെവിൾ ഫിഷ്, കട്ടിൽ ഫിഷ് ആൻഡ് ജെല്ലി ഫിഷ് എന്ന് തന്നിട്ട് ഇതിൽ ഓഡ് വൺ ഏതെന്ന് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഓഡ് വൺ എന്ന് പറയുമ്പോൾ ഡെവിൾ ഫിഷും കട്ടിൽ ഫിഷും ഫൈലം മൊളുസ്കയിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ഓഡ് വൺ ഏതായിരിക്കണം? ജെല്ലി ഫിഷ് ആണ്. കാരണം ജെല്ലി ഫിഷ് വരുന്നത് നിഡേരിയയിലാണ് അല്ലേ. ഓക്കെ, ഇപ്പോൾ സോ ഫിഷ്, ഡോഗ് ഫിഷ്, സ്റ്റാർ ഫിഷ് തരികയാണെങ്കിൽ സോ ഫിഷും ഡോഗ് ഫിഷും തരുന്നത് ക്ലാസ് കോൺട്രിത്തേസിലാണെങ്കിൽ സ്റ്റാർ ഫിഷ് വരുന്നത് ഫൈലം എക്കിനോ ഡെർമേറ്റയിലാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ അത് എന്താ എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്കിലാണ് പൊതുവെ ചോദിക്കാറുള്ളത്. അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും കൊടുത്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഡെവിൾ ഫിഷും കട്ടിൽ ഫിഷും ജെല്ലി ഫിഷും തന്നിട്ട് ഓഡ് വൺ നിങ്ങൾ ജെല്ലി ഫിഷ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ അര മാർക്ക് കിട്ടും. അതിന് ജസ്റ്റിഫിക്കേഷൻ, അതിന് കാരണം എഴുതി കഴിഞ്ഞാൽ അര മാർക്ക് കൂടി കിട്ടും. കാരണം നമ്മൾ പറഞ്ഞു ജെല്ലി ഫിഷ് എന്നുള്ളത് ഫൈലം നിഡേരിയിൽ വിടുന്നതാണ്. ഡെവിൾ ഫിഷും കട്ടിൽ ഫിഷും വരുന്നത് പ്രധാനമായിട്ടും ഏതിലായിരിക്കണം? ഫൈലം മൊളുസ്കയിലാണ്. അങ്ങനെ ഉണ്ടാകുന്ന ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഭാഗമാണ് അനിമൽ കിങ്ഡം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. ഇതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, താങ്ക് യു.